dear students, welcome to another class of Managerial Economics. Nammude fourth chapter aayittulla overview of Indian economy de final class aayirikkum idu. Because idu korchu lengthy chapter aayidukondu thanne ella content um namukku oru otta class la allengil video la namukku include cheyan sadhikkathathu kondu thanne nammude four partukal aayittarikkum nammude ee oru fourth chapter upload cheya. So ningal ella partukalum ningal must aayittu watch cheyana. Part 1, part 2, part 3 and part 4 enna reethil aayirikkum nammude fourth chapter ningalkku lebhikka. So नम्र इन्द्र क्लास में डिस्कस किया बोल रहे थे इनक्वालिटी इन इनकम डिस्ट्रीब्यूशन इन इंडिया इन्फ्लेशन इन इंडिया एंड पैरेलल इकोनॉमी इतने कार्य गलाने नम्र इतने टॉपिक गलाने नम्र इन्द्र क्लास में डिस्कस किया इधर उड़ी थे नम्र ये एक चैप्टर नम्र फुल लाइट कवर है ओके अब economic system is the unequal distribution of income and wealth adayid ana ee capitalist economic system inde adu mudhalalitha sambath vyavasthayude ethum outstanding aayilla feature ennu parayunnathu unequal distribution of income and wealth aanu indathindeyum wealth indeyum unequal aayilla distribution aanu nammude ee capitalist എന്താണ് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ അതായത് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണ് എ വെരി സ്മാൾ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ വിൽ ബി വെരി റിച്ച് വൈ മാസ്സ് ഓഫ് സഫറിങ് ഫ്രം എക്സ്ട്രീം പോവർട്ടി അതായത് നമ്മൾ കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഇടയിൽ വളരെ കുറച്ച് പേര് മാത്രമേ എന്തായിട്ടുള്ളൂ റിച്ച് ആയിട്ട് ഇരിക്കുന്നുള്ളൂ നമ്മൾ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയാനില്ല നമ്മൾ ജനങ്ങളെ നല്ല രീതിയിൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അതിൽ ചെറിയൊരു പോർഷൻ ആൾക്കാർ മാത്രം എന്താണ് സമ്പന്നരായിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം 100% 100% 20% ആളുകൾക്ക് 80% വരുമാനമുണ്ട് ഇൻകം ഉണ്ട് അതായത് 100% അതായത് ഇന്ത്യയിൽ 100% വരുന്ന ജനങ്ങളിൽ 20% ജനങ്ങൾക്ക് 80% ഇൻകമുണ്ട് ഇവിടെ നമ്മൾ റിച്ച് പീപ്പിൾ എന്നല്ലേ വിളിക്കുക ഓക്കെ റിച്ച് പീപ്പിൾ ആണെങ്കിൽ അതായത് 20% പീപ്പിൾസിന് 80% എന്താണ് ഇൻകമുണ്ട് എന്നാൽ ബാക്കി വരുന്ന 80% വ്യക്തികൾക്ക് എന്താണ് വെറും 20% മാത്രമേ ഇൻകം വരുന്നുള്ളൂ അപ്പൊ ഇവരെയാണ് നമ്മൾ എന്താണ് പാവപ്പെട്ട ജനങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്താണ് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ഇത് ഉണ്ടാകുന്നതുകൊണ്ടാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഓക്കെ 100ൽ 20% ആളുകൾക്ക് 80% ഇൻകവും ബാക്കി വരുന്ന 80% ആളുകൾക്ക് 20% ഇൻകവും മാത്രമേ എന്താണ് ലഭിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയുന്ന പ്രോബ്ലം നമ്മൾ ഓവർ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ത്യയിലുള്ള ജനങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ എന്താണ് ബില്യണയേഴ്സിനെ കുറിച്ചിട്ടാണ് മില്യണയേഴ്സിനെ കുറിച്ചിട്ടല്ല അവരെന്താണ് ബില്യണയേഴ്സിനെ കുറിച്ചിട്ടാണ് എപ്പോഴും എന്താണ് ടോപ്പ് എപ്പോഴും സംസാരിക്കുന്നത് അത് മില്യണയേഴ്സിനെ കുറിച്ചിട്ട് ശതകോടീശ്വരന്മാരെ കുറിച്ചിട്ടാണ് എപ്പോഴും ബില്യണയേഴ്സിനെ കുറിച്ചിട്ട് ടോക്ക് ചെയ്യും അതിൽ കോടീശ്വരന്മാരെ മില്യണയേഴ്സിനെ കുറിച്ചിട്ട് എന്താണ് അവർ ടോക്ക് ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി സിസ്റ്റത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചറായിട്ട് പറയാൻ പറ്റുന്നതാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഓക്കെ അതിന് മെയിനായിട്ട് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഒരു 100% 20% ആൾക്കാർക്ക് എന്താണ് 80% ഇൻകവും ബാക്കി വരുന്ന 80% ആൾക്കാർക്ക് വെറും 20% ഇൻകവും മാത്രമേ ലഭിക്കത്തുള്ളൂ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മൾ പറഞ്ഞത് എന്താണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് പറഞ്ഞത് കോസസ് ഓഫ് ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ഇത്തരത്തിൽ എന്താണ് അനുഭവപ്പെടുന്നത് എന്താ പറയുക ഇൻഇക്വാലിറ്റി ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കോസസ് ഓഫ് ഇൻഇക്വാലിറ്റീസ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ
ഏതൊക്കെയാണ് കാരണങ്ങൾ ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫറെന്റ് ഇൻ ഓക്യുപ്പേഷൻ. ഡിഫറെന്റ് എന്നുള്ളത് ഞാൻ ഷോർട്ട് ആക്കിട്ട് എഴുതിയതാണ്. ഡിഫറെന്റ് ഇൻ ഓക്യുപ്പേഷൻ. ദെൻ സെക്കൻഡ് വൺ, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. തേർഡ് വൺ, പോളിസി ഓഫ് ദ ഗവൺമെന്റ്. ഫോർത്ത് വൺ, ക്രോണിക് ആൻഡ് എംപ്ലോയ്മെന്റ്. ഫിഫ്ത് വൺ, ഹൈ ടാക്സ് ഇവേഷൻ. സിക്സ്ത് വൺ, കറപ്ഷൻ. ആൻഡ് സെവൻത് വൺ, പ്രൈവറ്റൈസേഷൻ. ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഇൻകം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഇനി ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഡിഫറൻസ് ഇൻ ഓക്യുപ്പേഷൻ. ഡിഫറൻസ് ഇൻ ഓക്യുപ്പേഷൻ എന്താണ്? സം ഓക്യുപ്പേഷൻ കാരി ഹയർ സാലറി വൈ അതർ കാരി ലോ സാലറി. അത് ചില ഓക്യുപ്പേഷനിൽ കൂടുതൽ സാലറിയും ചില ഓക്യുപ്പേഷന് കുറഞ്ഞ സാലറിയും എന്താണ് ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? അൺഇക്വാലിറ്റി ഇൻകം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ദെൻ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് അണ്ടർ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി എ പേഴ്സൺ ഈസ് ഫ്രീ ടു ഏൺ, ഫ്രീ ടു സേവ് ആൻഡ് ഫ്രീ ടു ഓൺ എനി എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടി. അതായത് ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈവറ്റ് ഓണർഷിപ്പിൽ ഒരു പേഴ്സണ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏൺ ചെയ്യാനും ഫ്രീ ആയിട്ട് സമ്പാദിക്കാനും ഫ്രീ ആയിട്ട് പ്രോപ്പർട്ടീസ് കൈവശം വയ്ക്കാനും എന്തിനു സാധിക്കും. ഇത് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, ദിസ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. സം പീപ്പിൾ ഹാവ് നോ പ്രോപ്പർട്ടി ഓഫ് ഓൺ. അതായത് ഇത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പക്ഷെ ചില വ്യക്തികൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഒന്നും എന്താണ് കയ്യിലുണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ പോളിസി ഓഫ് ദ ഗവൺമെന്റ്. തേർഡ് വൺ, പോളിസി ഓഫ് ദ ഗവൺമെന്റ്. എന്താണ് പോളിസി ഓഫ് ദ ഗവൺമെന്റ്? പോളിസി ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഫേവർ ഓഫ് ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ഹൈ ഇൻകം ഗ്രൂപ്പ് ആർ റെസ്പോൺസിബിൾ ഫോർ വൈൻഡറിംഗ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പൂവർ. അതായത് നമ്മുടെ ഗവൺമെന്റ് പോളിസീസ് വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റിസ്റ്റുമാർക്കും, അതായത് ഇൻഡസ്ട്രിയലിസ്റ്റ് ഉള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ ഹൈ ഇൻകം ഗ്രൂപ്പുകൾക്ക് ആൾക്കാർക്കും ഒരുപാട് ഫേവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഈ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കൂട്ടുവാനും സാധിക്കും. ഓക്കെ, വലിയ വലിയ എന്ത് വ്യവസായ സമ്പന്ന വ്യവസായികൾക്കും അതുപോലെ തന്നെ നല്ല ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ഗവൺമെന്റിന്റെ പല പോളിസീസും എന്താണ് ഫേവറബിൾ ആയിരിക്കും. അത് ഈ പാവപ്പെട്ടവരും റിച്ച് പീപ്പിളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കൂട്ടുവാനും എന്താണ് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ക്രോണിക് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ലോ ലെവൽ ഓഫ് ഇൻകം ഓഫ് വാസ്റ്റ് മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോസ് ഫോർ ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ഇൻ ഇന്ത്യ. അതായത് അൺഎംപ്ലോയ്മെന്റും നമ്മുടെ ജനസംഖ്യ കൂടുതലുള്ളതും ഒക്കെ എന്താണ് അൺഇക്വാലിറ്റി ഇൻഇക്വാലിറ്റി ഓഫ് ഇൻകം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഹൈ ടാക്സ് ഇവേഷൻ. ഹൈ ടാക്സ് ഇവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വലിയ വലിയ ആൾക്കാർ ടാക്സ് തട്ടിപ്പ് നടത്താറുണ്ട്. ടാക്സ് അവിടെ അടയ്ക്കാതെ എന്താണ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത് എന്തിന് കാരണമാവുന്നുണ്ട്? ഇത്തരത്തിലുള്ള അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണം പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ അത് കാരണമാവുന്നുണ്ട്. സോ അപ്പോഴും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇൻഇക്വാലിറ്റി ഓഫ് ഇൻകം ആൻഡ് ഡിസ്ട്രിബ്യൂഷന് അത് കാരണമാകുന്നുണ്ട്. അതാണ് ടാക്സ് ഇവേഷൻ. ഓക്കെ, ഹൈ ടാക്സ് ഇവേഷൻ, നമ്മൾ നികുതി തട്ടിപ്പല്ലേ. നമ്മൾ പലപ്പോഴും കാരണം ചില സെലിബ്രിറ്റീസിനെ ടാക്സ് അടയ്ക്കാത്ത പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റെയ്ഡ് നടന്നു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പം എന്താണ്, വലിയ വലിയ പാർട്ടിക്കാരായിക്കോട്ടെ, വലിയ വലിയ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, നല്ല സമ്പന്നയിപ്പം നമ്മൾ പറയുമ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ വലിയ വലിയ സമ്പന്നന്മാരെന്താണ് അവർ നികുതി അടയ്ക്കില്ല. നികുതി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് വരുമാനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ നികുതി കൂടുക. ഈ നികുതി കൂടുകയെന്ന് പറയുമ്പോൾ നമുക്ക് സർക്കാരിന് കൊടുക്കുകയാണ്. അത് നമ്മൾ പാവപ്പെട്ടവർക്കും അത് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കാണിക്കുമ്പോൾ അവർ ഇൻഫ്ലേഷൻ കൂടും, പണപ്പെരുപ്പം കൂടും. അതെന്താണ്, പാവപ്പെട്ടവർക്കും അത് ബാഡായ രീതിയിൽ എഫക്ട് ചെയ്യും. ദെൻ കറപ്ഷൻ. ഓക്കെ, സിക്സ് വേണ്ടത് കറപ്ഷൻ. എന്താണ്, സം പീപ്പിൾ മേക്ക് മണി ത്രൂ കറപ്ഷൻ. നമ്മൾ ഈ തട്ടിപ്പിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പണം എടുക്കുന്നുണ്ട്. അഴിമതിയിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പണം ഉണ്ടാക്കുന്നുണ്ട്, തട്ടിപ്പ് വെട്ടിപ്പിലൂടെയൊക്കെ. ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് എവിടെയും വെളിപ്പെടുത്താൻ പറ്റില്ല. ഞാൻ കള്ളത്തരത്തിൽ കുറച്ച് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ, അഴിമതി കാണിച്ച് കുറച്ച് പൈസ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് എവിടെയും കാണിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് സോഴ്സ് ഇല്ല, അത്രയും എമൗണ്ടിൻ്റെ സോഴ്സ് എനിക്ക് എവിടെയും ഹാജരാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, അത്രയും എമൗണ്ടിന് ടാക്സ് അടയ്ക്കില്ല. അതും എന്തിനും
കാരണമാകുന്നുണ്ട്, ഇനിക്വാലിറ്റി ഓഫ് ഇൻകമൻ്റെ ഡിസ്ട്രിബ്യൂഷന് കാരണമാകുന്നുണ്ട്. ലാസ്റ്റ് വണ്ണാണ് പ്രൈവറ്റൈസേഷൻ. Because of growing privatization of the health and the education sector, poor people suffer most. അതായത് നമ്മുടെ ഈ ഒരു ഉയർന്നു വരുന്ന ഗ്രോയിങ് ചെയ്യുന്ന പ്രൈവറ്റൈസേഷൻ മൂലം നമ്മുടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനെ എന്താണ് അത് എഫക്റ്റ് ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട വ്യക്തികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സഫർ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇതും എന്തിനു നമ്മൾ റൈസ് ചെയ്യുന്നുണ്ട്, ഇത് എന്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തിന് കാരണമാകുന്നുണ്ട്, ഇൻഇക്വാലിറ്റി ഇൻകത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ നമ്മൾ കോസസ് ഓഫ് ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യയിൽ നമ്മൾ 7 points നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിഫറൻസ് ഇൻ ഓക്യുപ്പേഷൻ, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, പോളിസി ഓഫ് ദ ഗവൺമെന്റ്, ക്രോണിക് അൺഎംപ്ലോയ്മെന്റ്, ഹൈ ടാക്സ് ഇവേഷൻ, കറപ്ഷൻ ആൻഡ് സെവൻത്ത് വൺ പ്രൈവറ്റൈസേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിന് കാരണമാക്കുന്നത്, ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ആൻഡ് ഡിസ്ട്രിബ്യൂഷന് കാരണമാകുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, പണപ്പെരുപ്പം, ഇന്ത്യയിലെ പണപ്പെരുപ്പത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ. ഇൻഫ്ലേഷൻ ഈസ് എ ഗ്ലോബൽ ഫിനോമിനൻ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, ആഗോള പ്രതിഭാസമാണ്. ഓക്കെ, ഇറ്റ് ഒക്കെ അറ്റ് റെഗുലർ ഇന്റർവെൽ. ഇതൊരു റെഗുലർ ഇന്റർവെല്ലിനനുസരിച്ചിട്ട് എന്താണ് അത് വന്നുകൊണ്ടിരിക്കും. The situation of inflation can be seen both in capitalist and socialist economics. നമ്മുടെ ഇൻഫ്ലേഷൻ പറഞ്ഞ സംഭവം നമുക്ക് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യൽ എക്കണോമിസ്റ്റിൻ്റെ ഇതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആ ഒരു വ്യവസ്ഥയിലും ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലേഷൻ കാണാൻ പറ്റും. ഇൻഫ്ലേഷൻ പറഞ്ഞതാണ് ഒരു ഗ്ലോബൽ ഫിനോമിനൻ ആണ്, അത് റെഗുലർ ഇന്റർവെല്ലിൽ അത് എന്ത് ചെയ്യും, ഒക്കെ ആയിരിക്കും. ഇനി ഇതിൻ്റെ മീനിങ്ങിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ മീനിങ് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ സിംപ്ലി റെഫേഴ്സ് ടു എ റൈസ് ഇൻ പ്രൈസ്. എന്താണ് നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ എന്താണ്, വിലക്കയറ്റമാണ് അല്ലെ. അതായത് വിലക്കയറ്റത്തിലാണ് നമ്മൾ ഇങ്ങനെ റൈസ് ഇൻ പ്രൈസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ എന്നത് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് വിലക്കയറ്റമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ജനറൽ ആൻഡ് കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ പ്രൈസ്. ഇത് ജനറൽ ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള വിലക്കയറ്റമാണ്, അതായത് വില വർധനവാണ് നമ്മൾ എന്താണ് ഇൻഫ്ലേഷൻ പറഞ്ഞിട്ട്. ജനറൽ ആൻഡ് കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ്, അതായത് പ്രൈസിന് വരുന്ന കണ്ടിന്യൂസും ജനറലും ആയിട്ടുള്ള വർധനവാണ് എന്ത് ഇൻഫ്ലേഷൻ. ദിസ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് ഓൾ പ്രൈസസ് ആർ റൈസിംഗ്. പക്ഷെ ഇതുകൊണ്ട് എല്ലാ പ്രൈസുകളും എന്താണ് ഇൻക്രീസ് ചെയ്യുന്നില്ല, വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മീൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് സം പ്രൈസ് മേ ബി ഫോളിംഗ്. സോറി, ദിസ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് ഓൾ പ്രൈസ് ആർ റൈസിംഗ്. അതായത് എല്ലാ പ്രൈസും റൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതുകൊണ്ട് മീൻ ചെയ്യാൻ പറ്റില്ല. സം പ്രൈസ് മേ ബി ഫോളിംഗ്, ചില എന്താണ് വില കുറഞ്ഞു വരുന്നുണ്ട്. ബട്ട് ദ ആവറേജ് പ്രൈസ് ലെവൽ റൈസ്, അതിന് ആവറേജ് പ്രൈസ് ലെവൽ എന്താണ് റൈസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് മോസ്റ്റ് പ്രൈസ് ആർ റൈസിംഗ്, കൂടുതൽ പ്രൈസ് എന്താണ് റൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് മോസ്റ്റ് പ്രൈസ് അതായത് ആവറേജ് പ്രൈസും എന്ത് ലെവലും ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്നുകൂടി നോക്കാം, ബട്ട് ദ ആവറേജ് പ്രൈസ് ലെവൽ ഇൻക്രീസ്, ആവറേജ് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, മോസ്റ്റ് പ്രൈസ് ആർ ഇൻക്രീസ്, മോസ്റ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആവറേജ് പ്രൈസ് ലെവലും എന്താണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് മോസ്റ്റ് പ്രൈസ് ആർ റൈസിംഗ് ആയതുകൊണ്ട്, ഇൻക്രീസ് ചെയ്തത് കൊണ്ട് എന്താണ് ആവറേജ് പ്രൈസ് ലെവലും എന്താവുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇൻഫ്ലേഷൻ പറഞ്ഞാൽ നമുക്കറിയാം പണപ്പെരുപ്പമാണ്, പണവർദ്ധനമാണ്, അല്ല അതാണ് ഇവിടെ പറയുന്നത്. ഇൻഫ്ലേഷൻ സിംപ്ലി റെഫേഴ്സ് ടു എ റൈസ് ഇൻ പ്രൈസ്, അതായത് പ്രൈസ് വിലക്കയറ്റം, വില വർധനവിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തത് സൂചിപ്പിക്കുന്നത്. ജനറൽ ആൻഡ് കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ പ്രൈസ്, ജനറലായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൈസിന് വരുന്ന വിലയിൽ വരുന്ന വർധനമാണ് ഇൻഫ്ലേഷൻ. എന്താണ് എല്ലാ പ്രൈസും റൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതുകൊണ്ട് മീൻ ചെയ്യാൻ പറ്റില്ല. സം പ്രൈസ് മേ ബി ഫോളിംഗ്, ചില പ്രൈസ് എന്താണ് കുറഞ്ഞു വരാം. പിന്നെ എന്താണ്, ബട്ട് ദ ആവറേജ് പ്രൈസ് ലെവൽ റൈസ് ബിക്കോസ് മോസ്റ്റ് പ്രൈസ് ആർ റൈസിംഗ്,
മോസ്റ്റ് ഓഫ് പ്രൈസ് റൈസ് ചെയ്തുകൊണ്ട് അത് വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ ആവറേജ് പ്രൈസ് ലെവൽ എന്ത് ചെയ്യുന്നുണ്ട് ഓൾസോ റൈസ് അതെന്താണ് വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ഒരു ചെറിയൊരു മീനിങ് ഓഫ് ഇൻഫ്ലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെഫിനിഷൻ നോക്കാം അക്കോർഡിംഗ് ടു ക്രോതർ ക്രോതർ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്ന പ്രകാരം ഇൻഫ്ലേഷൻ ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് ഇൻ വിച്ച് വാല്യൂ ഓഫ് മണി ഫോളിങ് അതായത് നമ്മുടെ പണത്തിൻ്റെ വാല്യൂ കുറയുന്നതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പണത്തിൻ്റെ മൂല്യം കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇൻഫ്ലേഷൻ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ക്രോതർ എന്ന് പറയുന്നതാണ് ഇൻഫ്ലേഷൻ ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് മണി ഫോളിങ് അതായത് മണിയുടെ വാല്യൂ എന്നാൽ പണത്തിൻ്റെ മൂല്യം കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പണത്തിൻ്റെ മൂല്യം കുറഞ്ഞാൽ എന്താണ് കാര്യം എന്താ സാമ്പത്തിക മാധ്യമം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവും അനുഭവപ്പെടും അല്ലെ അപ്പൊ ഇൻഫ്ലേഷൻ പറഞ്ഞെന്താണ് എന്താണ് വാല്യൂ ഓഫ് മണി ഫോളിങ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പണത്തിന്റെ മൂല്യം കുറയുന്നതാണ് ഇൻഫ്ലേഷൻ അതാണ് അക്കോർഡിംഗ് ടു ക്രോതർ പറയുന്നത് പിന്നെ നമുക്കിവിടെ നോക്കാം ഇൻഫ്ലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റൈസിംഗ് പ്രൈസ് ആൻഡ് ഫോളിങ് ദ വാല്യൂ ഓഫ് മണി അതായത് പ്രൈസ് റൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പണത്തിന്റെ മൂല്യം കുറയുന്നതുമായിട്ടൊരു പ്രക്രിയയാണ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റൈസിംഗ് പ്രൈസ് അതായത് പ്രൈസ് വർദ്ധിക്കുന്നുണ്ട് ആൻഡ് ഫോളിങ് ദ വാല്യൂ ഓഫ് മണി എന്നാലും നമ്മുടെ ഈ മണിയുടെ മൂല്യം അതായത് നമ്മുടെ പണത്തിന്റെ മൂല്യം എന്താണ് കുറയ്ക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നത് ഇൻഫ്ലേഷൻ നമുക്ക് നോക്കാം ഇൻഫ്ലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റൈസിംഗ് പ്രൈസ് ആൻഡ് എ ഫോളിങ് വാല്യൂ ഓഫ് ദ മണി അപ്പോൾ പ്രൈസ് റൈസ് ചെയ്യുന്നതിൻ്റെയും പണത്തിൻ്റെ വാല്യൂ കുറയുന്നതിൻ്റെയും ഒരു പ്രക്രിയയാണ് എന്ത് ഇൻഫ്ലേഷൻ അതുകൂടാതെ വേറൊരു പോയിന്റ് നമുക്ക് നോക്കാം ഇൻഫ്ലേഷൻ മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഗോയിങ് ടു മാർക്കറ്റ് വിത്ത് ദ ബാഗ് ഫുൾ ഓഫ് മണി അതായത് മാർക്കറ്റിലേക്ക് ഒരു ബാഗ് ഫുള്ളായിട്ട് പൈസ കൊണ്ട് നമ്മൾ പോകുന്നു വീട്ടിലേക്ക് മടങ്ങുന്നത് എന്താണ് പോക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് പോക്കറ്റ് ഫുൾ കമ്മോഡിറ്റീസും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വീട്ടിലോട്ട് മടങ്ങുന്നു ഇത് ചെറിയൊരു ഇതിൽ പറഞ്ഞതാണ് എന്താണ് ഇൻഫ്ലേഷൻ മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് ബാഗ് ഫുൾ ഓഫ് മണി ഒരു ബാഗിൽ നിറയെ പണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് മടങ്ങുന്നത് എങ്ങനെയാണ് പോക്കറ്റ് ഫുൾ ഓഫ് കമ്മോഡിറ്റി ആയിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നത് ജസ്റ്റ് ഒരു ഫൺ രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞതിന്റെ ഒരു കൂടുതൽ രൂപം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയെന്ന് മനസ്സിലാവുന്നു എന്നാണ് ഇൻഫ്ലേഷൻ പറയുമ്പോൾ എന്താണ് വില വർധനവാണ് അല്ലെ പക്ഷെ പണത്തിന്റെ വാല്യൂ അവിടെ ഇപ്പൊ പണം വർദ്ധിച്ചാലും അതിന്റെ വാല്യൂ എന്തായിരിക്കും കമ്മിയായിരിക്കും ഓക്കെ അപ്പോൾ ഇൻഫ്ലേഷന്റെ മീനിങ്ങും ഡെഫിനിഷനും അതുകൂടാതെ കുറച്ച് പോയിന്റും നമ്മൾ ഡിസ്കസ് ചെയ്തു അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ഓക്കെ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ കണ്ടീഷൻസ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്പീഡ് ഇൻഫ്ലേഷൻ ഇങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇത് ഈ രണ്ട് രീതിയിലാണ് ഇൻഫ്ലേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ഫസ്റ്റ് ആയിട്ട് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ കണ്ടീഷൻസ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്പീഡ് ആൻഡ് ഇൻഫ്ലേഷൻ ദെൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ കണ്ടീഷൻസിൽ വരുന്നത് പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ കമ്മോഡിറ്റി ഇൻഫ്ലേഷൻ പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ വേജ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ കോസ്റ്റ് ഫുൾ ഇൻഫ്ലേഷൻ ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ ആൻഡ് സ്കാർസിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ ഇങ്ങനെ ഏഴ് രീതിയിലാണ് എങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇവ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ ഓക്കെ ഫസ്റ്റ് ആയിട്ടുള്ളതാണ് പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ വെൻ പ്രൊഡക്ഷൻ ഫോൾസ് ദർ ഈസ് ഡിസ് ഇക്വിലിബ്രിയം ഇൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ മണി അതായത് പ്രൊഡക്ഷനിൽ കുറവ് വരുമ്പോൾ പ്രൊഡക്ഷനിൽ ഫോൾസ് സംഭവിക്കുമ്പോൾ എന്താണ് പണത്തിൻ്റെ സപ്ലൈയിലും ഡിമാൻഡിലും എന്താണ് ഡിസ്ലിക്വിലിബ്രിയം അസന്തുലിതാവസ്ഥ ഉണ്ടാവുന്നതാണ് പറയുന്നത് ഓക്കെ ഇത് എന്തിന് കാരണമാകുന്നു പ്രൊഡക്ഷൻ ഇൻഫ്ലേഷന് കാരണമാകുന്നു ഇതെന്താ പറയുന്നത് പ്രൊഡക്ഷൻ ഫോൾസ് ദർ ഈസ് ഡിസ് ഇക്വിലിബ്രിയം ഇൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ മണി അതായത് പ്രൊഡക്ഷനിൽ ഫോൾസ് സംഭവിക്കുമ്പോൾ പ്രൊഡക്ഷൻ കുറയുമ്പോൾ പണത്തിൻ്റെ ഡിമാൻഡും സപ്ലൈക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്
അത് എന്താണ് അസന്തുലിതാവസ്ഥയിലായിരിക്കും, ഡിസ് എക്വിലിബ്രിയം ലെവലിലായിരിക്കും. അത് എന്തിനു കാരണമാകുന്നു? പ്രൊഡക്ഷൻ ഇൻഫ്ലേഷനിൽ ഉൽപാദന പെരുപ്പത്തിന് എന്താവുന്നു, അത് കാരണമാകുന്നു. ഉൽപാദന പെരുപ്പത്തിന് എന്താവുന്നു, ഇത്തരത്തിലുള്ളവ കാരണമാകുന്നു. നെക്സ്റ്റ് വന്നാണ് കമ്മോഡിറ്റി ഇൻഫ്ലേഷൻ. എന്താണ് കമ്മോഡിറ്റി ഇൻഫ്ലേഷൻ? ദർ ഇസ് നോ ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ ഓർ ചേഞ്ച് ഇൻ ഇറ്റ്സ് കോസ്റ്റ്, ബട്ട് പ്രൈസ് റൈസ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പോണ്ടേനിയസ് spontaneous increase in demand. ഒന്ന് കൂടി വായിക്കാം. There is no change in product or change in its cost, but price rise on account of spontaneous increase in demand. As a result, commodity inflation arises. അതായത് ഇവിടെ പറയുന്നത് പ്രൊഡക്ഷനും അതുപോലെ തന്നെ കോസ്റ്റിനും യാതൊരു എന്താണ് മാറ്റം ഉണ്ടാവുന്നില്ല. അതായത് ഉൽപാദനത്തിലോ അതുപോലെ തന്നെ അതിൻ്റെ വിലയിലോ യാതൊരു മാറ്റം ഉണ്ടാവുന്നില്ല. കോസ്റ്റിനും പ്രൊഡക്ഷനും എന്താണ് യാതൊരു മാറ്റം ഉണ്ടാവുന്നില്ല. എന്നാൽ ഡിമാൻഡ് സ്പോണ്ടേനിയസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതോട് കൂടിയിട്ട്, അതായത് ഡിമാൻഡ് സ്പോണ്ടേനിയസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കൂടിയിട്ട് വിലയിൽ എന്തുണ്ടാകുന്നു, മാറ്റം ഉണ്ടാകുന്നു, പ്രൈസ് റൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ പ്രൊഡക്ഷനിലും കോസ്റ്റിനും യാതൊരു മാറ്റമില്ല, പക്ഷേ ഡിമാൻഡ് സ്പോണ്ടേനിയസ് ആയിട്ട് കൂടുമ്പോൾ അതിൻ്റെ വില എന്താണ് വർദ്ധിക്കുന്നു, അത് കമ്മോഡിറ്റി ഇൻഫ്ലേഷന് എന്താവുന്നു, കാരണമാകുന്നു. അതായത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു 10 പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ 10 പെന്നിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എൻ്റെ കോസ്റ്റും എനിക്ക് ആ പെന്ന് പ്രൊഡക്ഷന് കോസ്റ്റ് കൂടുന്നില്ല. എനിക്കൊരു 10 പെന്ന് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആകെ 100 രൂപ ചിലവാകുന്നുള്ളൂ. ഒന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ 10 പെന്നാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനിക്കതിന് 100 രൂപയാണ് എന്താ എനിക്ക് ആകെ കോസ്റ്റ് വരുന്നുള്ളൂ. ഓക്കെ, 100 രൂപ കോസ്റ്റ് വരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഡിമാൻഡ് കൂടി. അതായത് ഇപ്പോൾ 100 10 പെണ്ണിന് പകരം 10 പെണ്ണ് വാങ്ങാൻ 20 പേര് വരികയാണ് വിചാരിക്കുക. അത് 10 പെണ്ണ് മാത്രമേ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് 100 രൂപയാണ് എനിക്ക് വന്ന കോസ്റ്റ്. പക്ഷേ 20 പേർക്ക് എൻ്റെ പെണ്ണ് വേണം, പക്ഷെ അത് 10 പേരില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടുമ്പോൾ ഞാൻ എൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ വില ചിലപ്പോൾ 100 to 120 രൂപ ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്യും, വില വർദ്ധിക്കും. എന്നാലും പ്രൊഡക്ഷനും കോസ്റ്റും യാതൊരു മാറ്റവും, ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, അതിൻ്റെ വില വർദ്ധിക്കും. അതാണ് കമ്മോഡിറ്റി ഇൻഫ്ലേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ, ഏകദേശം കമ്മോഡിറ്റി ഇൻഫ്ലേഷൻ അതുപോലെ തന്നെയാണ്. എന്താണ് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ ഡ്യൂ ടു ഇൻവെൻഷൻ ഓർ സം അതർ കോസസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോൾ ബട്ട് പ്രൈസ് ആർ നോട്ട് റെഡ്യൂസ്ഡ് ഹെൻസ് പ്രോഫിറ്റ് ആർ ഇൻക്രീസ്ഡ് ദിസ് ഈസ് നോൺ ആസ് പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ. അതായത് ചില കണ്ടുപിടുത്തങ്ങൾ കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കാരണമോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് കുറവാകും, കമ്മിയാവും, പക്ഷെ പ്രൈസ് അവർ കുറയ്ക്കുന്നില്ല. സോ അത്തരത്തിൽ വരുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അത് പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ ആയിട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ പുതിയ കണ്ടുപിടുത്തം എന്തെങ്കിലും കാരണവശാൽ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് 100 രൂപയാണ് എനിക്കൊരു പെണ്ണ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് ചിലവ് കോസ്റ്റ് വന്നത് പറഞ്ഞു. അത് ചില സിറ്റുവേഷൻ ചില കാരണങ്ങൾ എൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് 80 രൂപയായിട്ട് കുറഞ്ഞു. പക്ഷേ ഞാൻ 120 രൂപയ്ക്ക് തന്നെയാണ് അത് കൊടുക്കുന്നത്. അപ്പം എനിക്ക് എത്ര രൂപ ലാഭം ഉണ്ടായി അല്ലേ, 40 രൂപയോളം എന്താണ് എനിക്കിവിടെ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, മറ്റതാണെങ്കിൽ എത്ര 20 രൂപയ്ക്ക് ലാഭം ഉണ്ടായിട്ടുള്ളൂ, ഇവിടെ എൻ്റെ കോസ്റ്റ് കുറഞ്ഞു, പക്ഷെ ഞാൻ സെയിം പ്രൈസ് തന്നെയാണ് അത് കൊടുത്തത്, പക്ഷെ എനിക്ക് 40 രൂപ 20 ഇരട്ടി എനിക്ക് ലാഭം ഉണ്ടായി. അതാണ് പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ, ലാഭം പണപ്പെരുപ്പെന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, എന്നാൽ പ്രൈസിൽ നമ്മൾ ചേഞ്ച് വരുത്തുന്നില്ല. എനിക്ക് 80 രൂപയാണെന്ന് വിചാരിച്ചിട്ട് ഞാനെൻ്റെ എന്താണ് പെണ്ണിൻ്റെ കോസ്റ്റ് 100 രൂപയോ അല്ലെങ്കിൽ 90 രൂപയോ ആക്കുന്നില്ല. ഞാൻ 120 രൂപയ്ക്ക് തന്നെയാണ് എൻ്റെ പെണ്ണ് സെല് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 40 രൂപീസ് എനിക്ക് ലാഭം ഉണ്ടായി. അതാണ് പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേജ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ. ഓക്കെ, വേജ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ, വേജ് ഇൻഫ്ലേഷനിൽ പറയുന്നത് വെൻ വർക്കേഴ്സ് ഓർഗനൈസ് ദംസെൽഫ് ഇൻ ടു പവർഫുൾ ട്രേഡ് യൂണിയൻ ആൻഡ് ഫോഴ്സ് ദ എംപ്ലോയർ ടു ഇൻക്രീസ് ദെയർ വേജ് ആസ് എ റിസൾട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആൻഡ് ദ പ്രൈസ് റൈസ് അപ്വേർഡ് ദിസ് ഈസ് വേജ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ. അതായത് വേജ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലേബേഴ്സ് എല്ലാവരും എന്താണ് ഒരു പവർഫുൾ ആയിട്ടൊരു ട്രേഡ് യൂണിയൻ
ഇത് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ അവർ അതൊരു അത് ആ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ എംപ്ലോയേഴ്സ് അതായത് ഉടമസ്ഥർ അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ വേജ് കൂട്ടിക്കൊടുക്കാനും അവർ എന്താവുകയാണ് നിർബന്ധിതരാവുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ലേബേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു യൂണിയനാണ് ട്രേഡ് യൂണിയൻ. അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യൂണിയൻ അവർക്ക് വരുന്ന എന്ത് പ്രശ്നങ്ങളും ഈ ട്രേഡ് യൂണിയൻ വഴിയാണ് പരിഹരിക്കുന്നത്. അപ്പോൾ അതുപോലെ ലേബേഴ്സ് ഒരു ട്രേഡ് യൂണിയനായിട്ട് അവർ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ ഉടമസ്ഥർ അവർക്ക് വേജ് കൂട്ടിക്കൊടുക്കാൻ എന്താ നിർബന്ധിതരാവുക ആയി പോവാണ്. സോ ഇതിൻ്റെ ഫലമായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താവുകയാണ് ഇൻക്രീസ് ആവുകയാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്നതോട് കൂടി തന്നെ പ്രൈസും ഇൻക്രീസ് ആവുന്നുണ്ട്. സോ എന്താണ് ഇതാണ് വേജ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ പഠിച്ചു, കമ്മോഡിറ്റി ഇൻഫ്ലേഷൻ നോക്കി, പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ നോക്കി, വേജ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ നോക്കി. നെക്സ്റ്റ് വൺ കോസ്റ്റ് ഫുൾ ഇൻഫ്ലേഷൻ. കോസ്റ്റ് ഫുൾ ഇൻഫ്ലേഷൻ എന്ന് നോക്കാം. കോസ്റ്റ് ഫുൾ ഇൻഫ്ലേഷൻ കോസ്റ്റ് പുഷ് ഓർ പുൾ ഇൻഫ്ലേഷൻ റെഫേഴ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് സെല്ലേഴ്സ് ആക്ടിവിറ്റീസ്. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്നതിലൂടെ, അതായത് ഉൽപ്പാദന ചെലവ് അല്ലെങ്കിൽ എന്താണ് ഇൻപുട്ട് പ്രൈസ് ഇൻക്രീസ് ആവുന്നതിലൂടെ, അല്ലെ നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എന്താണ് ഇൻപുട്ടുകളുടെ പ്രൈസ് ഇൻക്രീസ് ആവുന്നതിലൂടെ ജനറൽ പ്രൈസ് ഓഫ് എന്താണ് ഇവിടെ എന്താണ് പറഞ്ഞത് ജനറൽ പ്രൈസ് ലെവൽ എന്താവുന്നുണ്ട് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ. എന്താണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതോട് കൂടിയിട്ട് എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ ജനറൽ പ്രൈസും കൂടുന്നുണ്ട്. സോ എന്താണ് ആ ഒരു ഇത് കൂടുന്നുണ്ട്, അതാണ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കോസ്റ്റ് പുഷ് ഓർ കോസ്റ്റ് ഫുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിന് കോസ്റ്റ് പുഷ് എന്ന് പറയും കേട്ടോ, കോസ്റ്റ് പുഷ് ആൻഡ് ഓർ കോസ്റ്റ് ഫുൾ ഇൻഫ്ലേഷൻ. അതായത് പ്രൊഡക്ഷൻ ഓഫ് കോസ്റ്റ് കൂടുന്നതിനോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് പ്രൈസ് കൂടുന്നതിനോട് അനുബന്ധിച്ചിട്ട് അതിൻ്റെ ജനറൽ പ്രൈസ് കൂടുകയാണെങ്കിൽ അത് കോസ്റ്റ് എന്താണ് ഫുൾ അല്ലെങ്കിൽ കോസ്റ്റ് പുഷ് എന്ന് പറഞ്ഞ ഇൻഫ്ലേഷന് എന്താവാണ് കാരണമാകുന്നുണ്ട്. ഇനി സിക്സ്ത് വൺ ആണ് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ. എന്താണ് ദിസ് ഈസ് ദ മോസ്റ്റ് ഫെമിലിയർ ഫോം ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ ഏറ്റവും ഫെമിലിയർ ആയിട്ടൊരു ഫോമാണ് എന്ത് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വെൻ പ്രൈസ് റൈസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഇറ്റ് ഈസ് ഡിമാൻഡ് ഫുൾ ഓർ പുഷ് ഇൻഫ്ലേഷൻ. അതായത് ഡിമാൻഡ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച്, അതായത് നമ്മുടെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, അതായത് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രൈസും ഇൻക്രീസ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ, ഡിമാൻഡ് ഫുൾ ഓർ ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് പ്രോഡക്റ്റിൻ്റെയും അതായത് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് അതിൻ്റെ എന്ത് കൂടുമെന്നാണ് പറയുന്നത് അതിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അതിനെയാണ് കോസ്റ്റ് ഫുൾ ഓർ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിമാൻഡുള്ള സാധനമാണെങ്കിൽ അല്ലെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനം അതിന് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അതിന് പ്രൈസ് കൂടും. ഇപ്പം ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നല്ല ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്താണ് നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ചിലപ്പോൾ അത് 10 രൂപയ്ക്ക് കൊടുത്ത് ചിലപ്പോൾ ഞാൻ ഡിമാൻഡ് ഉണ്ടാകുന്നതനുസരിച്ച് ഞാനത് എന്താണ് 20 രൂപയ്ക്ക് ഞാൻ എന്താവാണ് കൊടുക്കും അല്ലെ, 20 രൂപയ്ക്കാവും കൊടുക്കുക, 10 ഞാൻ വീണ്ടും 10 രൂപ കൂട്ടിയിട്ടുള്ള പ്രൈസിലാണ് കൊടുക്കുക. അത് എന്തുകൊണ്ടാണ് ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടിയതുകൊണ്ടാണ് ഞാൻ എന്താണ് ഇതിൻ്റെ പ്രൈസ് കൂട്ടിയത്. ദെൻ ലാസ്റ്റ് വണ്ണാണ് സ്കേഴ്സിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ ആൻഡ് സെവൻത് വണ്ണാണ് സ്കേഴ്സിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ. എന്ന് വെച്ചാൽ എന്താണ് വെൻ ദ സപ്ലൈ ഓഫ് മണി ഡസ് നോട്ട് ഇൻക്രീസ് ബട്ട് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഡിക്രീസ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്. ഓക്കെ, ഇവിടെ പറയുന്നത് ചില നാച്ചുറൽ കലാമിറ്റീസ് ചില പ്രകൃതി പ്രക്ഷോഭം മൂലം നാച്ചുറൽ കലാമിറ്റീസ് മൂലം പണത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കാതെ, അതായത് പണത്തിൻ്റെ എന്താണ് ലഭ്യത കുറഞ്ഞുകൊണ്ട് എന്താണ് സാധനങ്ങളുടെ വിതരണവും കുറയുകയാണെങ്കിൽ അതെന്തിന് കാരണമാവുന്നു പ്രൈസ് കൂടുവാൻ എന്താവുന്നു കാരണമാവുന്നു എന്നാണ് പറഞ്ഞത്. ചില കാരണം കൊണ്ട് നമുക്ക് പണം ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നാൽ നമ്മുടെ സപ്ലൈയും എന്താണ് കുറവാണെങ്കിൽ നമ്മളുള്ള പ്രൊഡക്റ്റ് എന്താണ് കുറച്ച് വില കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക സപ്ലൈ ചെയ്യുക.
സോ അതാണ് സ്കേർ സിറ്റി. അതായത് എന്താണ് സ്കേർ സിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ ഓർ പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് സ്കേർ സിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ നമ്മൾ എന്ത് പറയുന്നുണ്ട്, പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ എന്ന് കൂടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏഴ് ഇൻഫ്ലേഷനും ഏഴ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷനും, അതായത് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ കണ്ടീഷനിൽ വരുന്ന ഈ ഏഴ് ടൈപ്പുകളും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ, കമ്മോഡിറ്റി ഇൻഫ്ലേഷൻ, പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ, വേജ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ, കോസ്റ്റ് ഫുൾ ഇൻഫ്ലേഷൻ, ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ, സ്കേർസിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ, ഈ ഏഴ് പോയിന്റും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് സ്പീഡ് ഓഫ് ഇൻഫ്ലേഷൻ. സ്പീഡ് ഓഫ് ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഏതാണ്? ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, വോക്കിംഗ് ഇൻഫ്ലേഷൻ, റണ്ണിംഗ് ഇൻഫ്ലേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇതിന് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. അണ്ടർ ദീസ് ദ പ്രൈസ് ലെവൽ റൈസ് സ്ലോലി. ഇറ്റ് റൈസ് അപ്രോക്സിമേറ്റ്ലി ബൈ 2% ആനുവലി അണ്ടർ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. അതായത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന വേദായിരിക്കും മേ ബി. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ പറയുമ്പോൾ നമ്മൾ ഇഴയുന്ന പണപ്പെരുപ്പ് എന്നൊക്കെ പറയും. അത് സാവധാനം സ്ലോ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ആണ്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അണ്ടർ ദിസ് ദ പ്രൈസ് ലെവൽ റൈസ് സ്ലോലി. അതായത് പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് വളരെ മെല്ലെയാണ് അത് എന്താവുന്നുള്ളൂ, റൈസ് ആവുന്നുള്ളൂ. ഇറ്റ് റൈസ് അപ്രോക്സിമേറ്റ്ലി ബൈ 2% ആനുവലി അണ്ടർ കീപ്പിംഗ് ഇൻഫ്ലേഷൻ. അതായത് ഈ കീപ്പിംഗ് ഇൻഫ്ലേഷൻ പ്രകാരം 2% മാത്രമേ ആനുവലി എന്താവുന്നുള്ളൂ, ഈ റൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് റൈസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. ഈ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ്റെ അണ്ടറിൽ 2% മാത്രമേ ആനുവലി എന്താവുന്നുള്ളൂ, പ്രൈസ് റൈസ് ചെയ്യുന്നുള്ളൂ. ദെൻ വോക്കിംഗ് ഇൻഫ്ലേഷൻ, അല്ലെ, വോക്കിംഗ് നമുക്ക് അറിയുന്ന ഓടുന്ന ഇൻഫ്ലേഷൻ, സോറി, വോക്കിംഗ് ഇൻഫ്ലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഇസ് ഫാസ്റ്റർ ദാൻ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. സിമ്പിളാണ്, അത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷനെക്കാളും എന്താണ് എന്താ പറയുക ഫാസ്റ്ററാണ് അല്ലെ നടക്കുന്ന ഇൻഫ്ലേഷൻ. വോക്കിംഗ് ഇൻഫ്ലേഷൻ പറയുമ്പോൾ എന്താണ്, ക്രീപ്പിംഗ് ഇൻഫ്ലേഷനേക്കാളും കുറച്ച് ഫാസ്റ്ററാണ്. റണ്ണിംഗ് ഇൻഫ്ലേഷൻ, ഓടുന്ന ഇൻഫ്ലേഷൻ എന്താണ്? അണ്ടർ ദിസ് മണി എക്സ്പെൻഷൻ ആൻഡ് പ്രൈസ് ലെവൽ റൈസ് വെരി ഫാസ്റ്റ്. അതായത് പണക്ക് എന്താണ്, നമ്മുടെ ഈ മണിക്ക് റൈസ് ചെയ്ത് വളരെ എന്താണ് ഫാസ്റ്റായിട്ടാണ് എന്താണ് അത് വർദ്ധിക്കുന്നതും അത് എന്താ പറയുക റൈസ് ചെയ്യുന്നതും. ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്താണ്? ഇൻ ഫാക്ട് ദിസ് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഹൈപ്പർ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ പറയുമ്പോൾ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷനാണ്. എന്താണ് നമുക്ക് നോക്കാം ഇത്ര ഡേഞ്ചർ ആവാനുള്ള കാരണം. Under these types of inflation, the price rise every minutes. ഓരോ മിനിറ്റിലും എന്താണ് പ്രൈസ് റൈസ് ചെയ്തുകൊണ്ടിരിക്കും, മിനിറ്റുകൾക്കകം പണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ദർ ഇസ് നോ അപ്പേർഡ് ലിമിറ്റ് ടു ദ പ്രൈസ് ലെവൽ മേ റൈസ് ഇൻ കോഴ്സ് ഓഫ് ടൈം. ഇതിലൊരു ലിമിറ്റില്ല, പ്രൈസ് വർദ്ധിക്കാൻ യാതൊരു ലിമിറ്റ് വരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഡിനനുസരിച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ക്രീപ്പിംഗ് ലെവൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് പ്രൈസ് റൈസ് ചെയ്യുന്നതാണ്. വോക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ കമ്പയർഡ് ടു ക്രീപ്പിംഗ് ലെവൽ എന്താണ് കുറച്ചുകൂടി ഫാസ്റ്റാണ്. റണ്ണിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വെരി ഫാസ്റ്റായിട്ട് പ്രൈസ് റൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗലോപ്പിംഗ് ആൻഡ് ഹൈപ്പർ ഇൻഫ്ലേഷൻ ഇസ് വെരി ഡേഞ്ചറസ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ, ബിക്കോസ് എന്താണ് മിനിറ്റുകൾക്കുള്ളിലാണ് എന്ത് അത് പ്രൈസ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ടൈപ്സ് ക്ലിയർ ആയി വിചാരിക്കുന്നു. രണ്ട് രീതിയിൽ ആണ് രണ്ട് ബേസിലാണ് ഈ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നത്. കോസസ് ഓഫ്
ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യയിൽ ഫസ്റ്റ് വരുന്നത് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഓക്കെ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആവുന്നത് പണ ഇൻഫ്ലേഷന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ കോസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആവുന്നത് ഡിമാൻഡ് ആൻഡ് എന്താണ് നമ്മുടെ ഡിമാൻഡ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ആവുന്നതിന് എന്താവാണ് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എന്താണ് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആവുമ്പോൾ അത് എന്ത് ഇൻക്രീസ് ആവാനാണ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ആവാൻ എന്താണ് കാരണമാകുന്നു. ദ എക്സസ് ഓഫ് ഡിമാൻഡ് ഓവർ സപ്ലൈ ലീഡ് ടു ഇൻഫ്ലേഷൻ. അതായത് നമ്മുടെ സപ്ലൈയേക്കാൾ ഡിമാൻഡ് കൂടുമ്പോൾ, നമ്മൾ സപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അത് ഇൻഫ്ലേഷൻ ചെയ്യുന്നതിന് കാരണമാകുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 10 പെന്നിയുള്ളൂ, പക്ഷേ അതിന് 100 ആൾക്കാരുണ്ടെങ്കിൽ അവിടെ 100 ആൾക്കാർക്കുള്ള പെന്നില്ല, പക്ഷേ ഡിമാൻഡ് കൂടുതലാണ്, അവിടെ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും ആണ്. അപ്പോൾ സപ്ലൈനേക്കാളും ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അത് അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള എന്താണ് ചാൻസ് കൂടുതലുണ്ട്, അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ. ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ, ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ കോസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അതായത് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആവുമ്പോൾ എന്താണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്താണ് ഓൾസോ ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഉൽപാദനം കടക്കുന്നതിൻ്റെ ഡിമാൻഡ് എന്താണ് സ്വാഭാവികമായിട്ടും കൂടും. ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ ഡിമാൻഡ്, അതായത് ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും എന്താണ് വർദ്ധിക്കും. എന്തുകൊണ്ട് പ്രൈവറ്റ് എന്താണ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുമ്പോൾ എന്താണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഡിമാൻഡ് ഫോർ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഓൾസോ ഇൻക്രീസ്. ഓക്കെ, ഇതെന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവും, സോ പ്രൈസും പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഓൾസോ ഇൻക്രീസ് ആവും അല്ലേ. എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ്, പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ഓൾസോ ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം, ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആവുമ്പോൾ ഉൽപാദന ഘടകങ്ങളുടെ എന്താണ് അളവും ഇൻക്രീസ് ആവും, അത് പ്രൊഡക്ഷനും കോസ്റ്റ് ഇൻക്രീസ് ആവാൻ കാരണമാവും. സ്വാഭാവികമായിട്ടും പ്രൈസും, പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ആവുമ്പോൾ പ്രൈസും ഇൻക്രീസ് ആവും അല്ലെ. ഇപ്പോൾ 10 രൂപയ്ക്കുള്ള ഒരു ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഡിമാൻഡ് ഫോർ പ്രൊഡക്ഷനോ എന്താണ് ഫാക്ടർ പ്രൊഡക്ഷനും കൂടിയപ്പോൾ 10 രൂപ അല്ലെങ്കിൽ 20 രൂപയായി എനിക്ക് കോസ്റ്റ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും 15 രൂപയാണ് ഞാൻ 10 രൂപയ്ക്ക് എനിക്ക് കോസ്റ്റ് വന്നപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റിന് 15 രൂപയാണ് പ്രൈസ് വെച്ചിട്ടുള്ളത്, പക്ഷേ എനിക്ക് കോസ്റ്റ് 20 രൂപയൊക്കെ ചെന്നപ്പോൾ ഞാനത് എത്ര രൂപയാവും 15 അത് 20 25 രൂപയാക്കിയിട്ടായിരിക്കും പ്രൈസ് കൂടുക. ദെൻ ഇംഗ്ലീഷ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് ക്രിയേറ്റ് എ സിറ്റുവേഷൻ ഓഫ് ഷോർട്ടേജ് ഓഫ് കമ്മോഡിറ്റീസ്. അതായത് എക്സ്പോർട്ട് ഷോർട്ടേജ് ഓഫ് കമ്മോഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യും, അതായത് കമ്മോഡിറ്റീസിൻ്റെ ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് പ്രൈസ് ഇൻക്രീസ്, അതിൻ്റെ റിസൾട്ട് എന്താണ് പ്രൈസ് കൂടുതലായിരിക്കും. റിഡക്ഷൻ ഇൻ ടാക്സേഷൻ. ടാക്സേഷൻ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, റിഡക്ഷൻ ഇൻ ടാക്സേഷൻ ഇൻക്രീസ് ദ പർച്ചേസിങ് പവർ ഓഫ് പീപ്പിൾ. ടാക്സ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഓരോ വ്യക്തികളുടെയും പർച്ചേസിങ് പവർ കൂടും അല്ലേ. ചില നമ്മൾ ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ടിയും എന്ന് വിചാരിച്ച് നമ്മൾ എന്താണ് ചിലത് പർച്ചേസ് ചെയ്യില്ല. സോ നമ്മൾ അത് റിഡക്ഷൻ, അത് നമ്മൾ ഇല്ലാതാക്കുമ്പോൾ, അതായത് റിഡക്ഷൻ നടത്തുമ്പോൾ പർച്ചേസിങ് പവർ കൂടും. അങ്ങനെ പർച്ചേസിങ് പവർ കൂടുമ്പോൾ എന്താണ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻക്രീസ്. അതായത് നമ്മുടെ പർച്ചേസിങ് പവർ കൂടുമ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളുടെ ഡിമാൻഡിലും സേവനങ്ങളുടെയും ഡിമാൻഡ് എന്താണ് കൂടും, അപ്പോഴും എന്താണ് പ്രൈസ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും, ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് കുറയും അല്ലേ. അപ്പോൾ ഇവിടെ അതൊക്കെയാണ് പറയുന്നത്. ഇനി എന്താണ് ഇൻക്രീസ് ഇൻ വേജ് സാലറി ആൻഡ് പെൻഷൻ. അപ്പോഴും ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ്, ഇൻക്രീസ് ഇൻ വേജ് ആൻഡ് സാലറി കോസ് ഇൻക്രീസ് ഇൻ പർച്ചേസിങ് പവർ ഓഫ് പീപ്പിൾ അല്ലേ. വേജും സാലറിയും നമുക്ക് നല്ല കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് 1 മാസം 1 ലക്ഷം രൂപയാണ് 1 ലക്ഷം സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ആ രീതിയിലാണ് നമ്മുടെ ലിവിങ് സ്റ്റൈലിൽ മാറുള്ളൂ. നമ്മൾ ഫുൾ ബ്രാൻഡ് സാധനങ്ങൾ, നമ്മുടെ ഹൈ ടോപ്പിലാണ് നമ്മൾ ജീവിക്കുക അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ സാലറി വേജും പെൻഷനും കൂടുമ്പോൾ നമ്മുടെ എന്താണ് പർച്ചേസിങ് പവറും സ്വാഭാവികമായിട്ടും കൂടും. അപ്പോഴും ഡിമാൻഡ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസിന് മുകളിലുള്ള ഡിമാൻഡ് കൂടും. അത് എന്തിനു കാരണമാകും, പ്രൈസ് ഇൻക്രീസ് ആവാൻ കാരണമാകുന്നുണ്ട്. ഇനി ഷോർട്ടേജ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അടുത്തത് ഷോർട്ടേജ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ പറയുന്നത്, ബട്ട് ദർ ഇസ് നോ ചേഞ്ച് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ
പ്രൊഡക്ഷൻ വിൽ ഫോൾ ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ഇൻക്രീസ്. അതായത് നമ്മൾ ഫാക്ടറി പ്രൊഡക്ഷൻ ഒരു ചേഞ്ച് ഷോർട്ടേജ് വരികയാണെങ്കിൽ, അതായത് ഉൽപ്പാദന ഘടകങ്ങൾക്ക് എന്താണ് ഷോർട്ടേജ് വരികയാണ്, പക്ഷെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണ് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, പ്രൊഡക്ഷൻ വിൽ പ്രൊഡക്ഷൻ കുറയുകയും പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, സപ്ലൈ കുറയും, അതുപോലെ തന്നെ പ്രൈസ് എന്താവും, ഇൻക്രീസ് ആവും. അതായത് ഫാക്ടറി പ്രൊഡക്ഷന്റെ ഷോർട്ടേജ് വരുമ്പോൾ, ഉൽപ്പാദന ഘടകങ്ങൾക്ക് ഷോർട്ടേജ് വരുമ്പോൾ അവിടെ എന്താണ് പ്രൊഡക്ഷൻ കുറയും, അല്ലെങ്കിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവ് കുറയും, പക്ഷെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഒന്നുകൂടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിവിടെ 10 പെന്ന് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം എനിക്ക് പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അതിൻ്റെ മെറ്റീരിയൽസ് കിട്ടാൻ ഇല്ല. അപ്പം ഞാൻ 10 എന്നുള്ളത് 5 ആയിട്ട് എൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു, 10 നിന്നും 5 5 ആയിട്ട് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ അളവ് കുറഞ്ഞു. പക്ഷേ ഈ എനിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാത്തിനും എനിക്ക് നല്ല രീതിയിൽ പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ 10 പെന്ന് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആ എനിക്ക് കോസ്റ്റ് വന്നിരുമ്പോൾ ഒരു 100 രൂപയാണ് വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് ഫാക്ടറി ഓഫ് പ്രൊഡക്ഷന് ഷോർട്ടേജ് വന്നു, ആ കോസ്റ്റ് കൂടിയപ്പോൾ എനിക്ക് 100 രൂപ ഉള്ളത് 5 പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് 120 രൂപയായിട്ട് വരേണ്ടി വന്നു. 20 രൂപ എനിക്ക് കോസ്റ്റ് കൂടി കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ഒരു സംഭവിക്കുക, ഞാൻ എന്ത് ചെയ്യും, പ്രൈസ് കൂട്ടും അല്ലെ, എന്താണ്, അപ്പോൾ സപ്ലൈ കുറയും അല്ലെ. 5 പെന്നിന്റെ ഷോർട്ടേജ് വന്നപ്പോൾ ഇവിടെ എന്താണ്, 10 നിന്ന് 5 സപ്ലൈ കുറഞ്ഞു, സപ്ലൈ കുറയുകയും പിന്നെ പ്രൈസ് ഇൻക്രീസ് ആയി. 100 രൂപ ഉള്ളത് 120 രൂപയ്ക്കാണ് അല്ല, ഇവിടെ ഇപ്പോൾ ഇതിന് ഞാനിപ്പോൾ 15 രൂപയ്ക്കാണ് കൊടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ ചിലപ്പോൾ 25 രൂപയ്ക്കായിരിക്കും പെന്ന് കൊടുക്കുക. അപ്പൊ അതാണ് എന്ത് പറയുന്നത്, ഷോർട്ടേജ് ഓഫ് ഫാക്ടറി ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ഘടകത്തിന്റെ കുറവ് മൂലം എന്തുണ്ടാവുന്നു, ഫാക്ടറി ഓഫ് പ്രൊഡക്ഷനും ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ എന്താ പ്രൊഡക്ഷൻ കുറയും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും, അപ്പോൾ പ്രൈസ് ഓൾസോ ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി എക്സ്ചേഞ്ച് റേറ്റ് ഇൻഫ്ലേഷൻ, ഇൻക്രീസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ഡോളർ ആൻഡ് റുപ്പി റൈസ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ട് ഫ്രം USA. അതായത് നമ്മുടെ ഡോളറിൻ്റെയും അതുപോലെ തന്നെ റുപ്പീസിൻ്റെയും തമ്മിലുള്ള എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു റേറ്റ് കൂടുതലാണെങ്കിൽ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, റൈസ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ട് ഫ്രം USA. USA നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന എന്താണ് ഗുഡ്സിൻ്റെ പ്രൈസും എന്താണ് കൂടും എന്നാണ് പറയുന്നത്. ഇറക്കുമതി ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ഗുഡ്സിൻ്റെ മുകളിലുള്ള എന്താണ് പ്രൈസും എന്താണ് അവിടെ ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. ഈ ഡെഫിസിറ്റ് ഫിനാൻസിങ്, ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ, ലാർജ് യൂസ് ഓഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ലീഡ് ടു സ്ലോ ഗ്രോത്ത് ഇൻ ദ കൺട്രി. അതായത് നമ്മൾ ഡെഫിസിറ്റ് ഫിനാൻസിങ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്തിനെ അതെന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. പതിയെ പതിയെയാണ് നമ്മുടെ രാജ്യം എന്തിന് കാരണമാകുന്നുണ്ട്, ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട്. ഇനി സ്ലോ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്താണ്, ദ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഈസ് വെരി സ്ലോ ഇൻ ഇന്ത്യ, ഹെൻസ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഈസ് ലെസ്. അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വളരെ പതിയാണ് അല്ലേ. അപ്പം എന്താണ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് എന്താണ് കുറയും, ആസ് എ റിസൾട്ട് എന്ന് പറയുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ആവും. അതായത് ഔട്ട്പുട്ട് എന്താണ് കുറയുമ്പോൾ പ്രൈസ് എന്താണ് ഇൻക്രീസ് ആവും. ഇൻഡസ്ട്രീസിൽ പ്രൊഡക്ഷനും കാര്യമൊക്കെ കുറവാണ്, അപ്പോൾ ഔട്ട്പുട്ട് കുറയുമ്പോൾ നമ്മുടെ പ്രൈസ് കൂടും അല്ലേ. ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡക്റ്റ് കുറയുമ്പോൾ എന്താണ് അതിൻ്റെ ഡിമാൻഡ് കൂടും, അപ്പോൾ പ്രൈസും കൂടും. ഓക്കെ, ഇനി ഇൻക്രീസ് ഇൻ മണി സപ്ലൈ എന്താണ്, ഇൻക്രീസ് ഇൻ മണി സപ്ലൈ ഇൻക്രീസ് ദ പർച്ചേസിങ് പവർ ഓഫ് പീപ്പിൾ, കോൺസിക്വൻ്റ്ലി പ്രൈസ് ഇൻക്രീസ്. അതായത് മണി സപ്ലൈ ഇൻക്രീസ് ആവുമ്പോൾ എന്താണ് ഓരോ വ്യക്തികളുടെയും പർച്ചേസിങ് പവറും കൂടുതലായിരിക്കും. അത് എന്തിനു കാരണമാകുന്നു, പ്രൈസ് ഇൻക്രീസ് ആവും അല്ലേ, കാരണം അവിടെ ഡിമാൻഡ് ഉണ്ടാവും, അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടും. ട്വൽത്ത് വൺ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. വെൻ ദ ഡിമാൻഡ് ഇൻക്രീസ് പ്രൈസ് ടെൻഡ് ടു ഇൻക്രീസ്. അതായത് നമ്മൾ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട്, ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഡിമാൻഡ് കൂടുന്നുണ്ട് അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസിന് മുകളിലുള്ള ഡിമാൻഡ് കൂടും. അതെന്താണ് ഡിമാൻഡ് കൂടുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ പ്രൈസ് കൂടുന്നതിനും എന്താണ് സഹായിക്കുന്നുണ്ട്. ഇനി ബ്ലാക്ക് മണി, സോറി ബ്ലാക്ക് മണി ആൻഡ് പാരലൽ എക്കണോമി എന്താണ്, ബ്ലാക്ക് മണി ആൻഡ് പാരലൽ എക്കണോമി റൈസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ആസ് എ റിസൾട്ട് പ്രൈസ് ഇൻക്രീസ്. അതായത് ബ്ലാക്ക് മണി, അതായത് ബ്ലാക്ക് മണി പോലെ നല്ല കള്ളത്തരത്തിലുള്ള പണിയായിട്ട് പാരലൽ എക്കണോമി എന്ന് പറയുമ്പോൾ എന്താണ്,
അവരുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോറി ഡിമാൻഡ് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മുകളിലുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ് പ്രൈസും ഇൻക്രീസ് ആവാനുള്ള കാരണം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ 30 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട്, റിഡക്ഷൻ ഇൻ ടാക്സേഷൻ, ഇൻക്രീസ് ഇൻ വേജ് സാലറി ആൻഡ് പെൻഷൻ, ഷോർട്ടേജ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് റേറ്റ് ഇൻഫ്ലേഷൻ, ഡെഫിസിറ്റ് ഇൻ ഫിനാൻസിംഗ്, സ്ലോ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇൻക്രീസ് ഇൻ മണി സപ്ലൈ, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ബ്ലാക്ക് മണി ആൻഡ് പാരലൽ എക്കണോമി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്ലേഷന് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, മെയിൻ കാരണങ്ങൾ. ഇനി മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷൻസ് കൺട്രോൾ ചെയ്യാനെടുക്കുന്ന മെഷേഴ്സ്, നടപടികൾ, മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മൾ മോണിറ്ററി മെഷേഴ്സ് ഉണ്ട്, ഫിസിക്കൽ മെഷേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. അതിൽ നമ്മുടെ മോണിറ്ററി മെഷേഴ്സ് ആൻഡ് ഫിസിക്കൽ മെഷേഴ്സ്. മോണിറ്ററി മെഷേഴ്സിൽ വരുന്നത് റൈസ് ബാങ്ക് റേറ്റ്, സെയിൽസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ഇൻ ഓപ്പൺ മാർക്കറ്റ്, സെയിൽസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ഇൻ ഓപ്പൺ മാർക്കറ്റ്. തേർഡ് വൺ റൈസ് റിസർവ് റിക്വയർമെന്റ്. ഫോർത്ത് വൺ ഇൻഡീസ് മാർജിനൽ റിക്വയർമെന്റ്. ഫിഫ്ത് വൺ കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ. ആൻഡ് ലാസ്റ്റ് വൺ ഡിമോണിറ്റൈസേഷൻ ഓഫ് കറൻസി. ഡിമോണിറ്റൈസേഷൻ ഓഫ് കറൻസി, ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. റൈസ് ബാങ്ക് റൈറ്റ് എന്താണ്? ഇത് ഡിസ്കറേജസ് ബോറോയിങ്സ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് മാൻ. ബാങ്ക് റൈറ്റ് കൂടി കഴിഞ്ഞാൽ എന്താണ്, ഈ ബിസിനസ് മാനുമാരുടെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെയും ബോറോയിങ്സ് ഹാബിറ്റിനെ അത് കുറയ്ക്കാൻ, അത് ഡിസ്കറേജ് ചെയ്യും. ബോറോ ചെയ്യാനുള്ളത് ഡിസ്കറേജ് ചെയ്യും. ഓക്കെ, എന്തിനും ബാങ്ക് റൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സെയിൽസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. സെയിൽസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ഇൻ ഓപ്പൺ മാർക്കറ്റ് എന്താണ്? ദിസ് വിൽ റെഡ്യൂസ് ദ സപ്ലൈ ഓഫ് മണി. എന്താണ്, പണത്തിന്റെ വിതരണം സപ്ലൈ ഓഫ് മണി എന്താണ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സപ്ലൈ ഓഫ് മണി ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി റൈറ്റ് റിസർവ് റിക്വയർമെന്റ്സ്, ഇറ്റ് ഫോഴ്സ് ബാങ്ക് ടു റെസ്ട്രിക്റ്റ് ദയർ ലെൻഡിങ്. അതായത് ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാനുള്ളതിന് എന്ത് റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്, ലെൻഡിങ് ലെൻഡ് ചെയ്യാനുള്ള വായ്പ കൊടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. ഇനി ഇൻക്രീസ് മാർജിനൽ റിക്വയർമെന്റ്സ്, ഫിഫ്ത് വൺ ആണ് ഇൻക്രീസ് മാർജിനൽ റിക്വയർമെന്റ്. എന്താണ് മാർജിനൽ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ, ദിസ് വിൽ റെഡ്യൂസ് ദ എമൗണ്ട് ഇൻ ദ ഹാൻഡ് ഓഫ് ബാങ്ക് ഫോർ ലെൻഡിങ്. ഓക്കെ, അതായത് വായ്പയുടെ ഇതുള്ള കൈവശം വെക്കുന്നത് എന്താണ് കുറയ്ക്കും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് വായ്പകൾ കൈവശം വെക്കുന്നത് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ദെൻ കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ, ഏതാ ഇങ്ങനെ വരുന്നത്, ദിസ് എയിം അറ്റ് റെഡ്യൂസിങ് ദ പർച്ചേസിങ് പവർ ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സിന്റെ പർച്ചേസിങ് പവർ കുറയ്ക്കുന്നതിന് എന്താണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഡിമോണിറ്റൈസേഷൻ ഓഫ് കറൻസി, അതായത് ഈ കള്ളപ്പണം, ബ്ലാക്ക് മണി കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ ഡിമോണിറ്റൈസേഷൻ ഓഫ് കറൻസി എന്താണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദിസ് ഡൺ ടു കൺട്രോൾ ബ്ലാക്ക് മണി, ബ്ലാക്ക് മണികൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ദെൻ നെക്സ്റ്റ് മെഷേഴ്സ് ആണ് ഫിസിക്കൽ മെഷേഴ്സ്. ഫിസിക്കൽ മെഷേഴ്സിന് എന്താണ്, റിഡക്ഷൻ ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ് ഇൻ ടാക്സ്, പബ്ലിക് ബോറോയിങ്സ്, ഓവർ വാല്യുവേഷൻ ഓഫ് ഡൊമസ്റ്റിക് കറൻസി, ആൻഡ് ലാസ്റ്റ് വൺ ഇൻക്രീസ് സേവിങ്സ്. ഇതെന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് റിഡക്ഷൻ ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. എന്താണ് റിഡക്ഷൻ ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ? ഇറ്റ് വിൽ റെഡ്യൂസ് ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസ്, കോൺസിക്വന്റ്ലി പ്രൈസ് വിൽ ഫോൾ. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള കാരണത്തിലും തന്നെയാണ്. എന്താണ് എന്താണ് പറഞ്ഞത്, റിഡക്ഷൻ ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഓക്കെ, സെക്കൻഡ് വൺ ഇൻക്രീസ് ഇൻ ടാക്സ്. എന്താണ് ദിസ് റെഡ്യൂസ് ദ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ദിസ് ലീഡ് ടു ഫോൾ ഇൻ പ്രൈസ്. അതായത് ടാക്സ് കൂട്ടുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്സ് ഇല്ലാതെ ആക്കുമ്പോൾ പർച്ചേസിങ് പവർ കൂടും. അപ്പോൾ ടാക്സ് വെക്കുമ്പോഴെന്താണ് ഗുഡ്സ് ആൻഡ് സർവീസിന് മുകളിലെ ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് സ്വാഭാവികമായിട്ടും കുറയും. ദെൻ പബ്ലിക് ബോറോയിങ്സ്, തേർഡ് വൺ പബ്ലിക് ബോറോയിങ്സ് പറയുമ്പോൾ ദിസ് മെഷർ ക്യാൻ റെഡ്യൂസ് ദ പർച്ചേസിങ് പവർ ഓഫ് പീപ്പിൾസ്. ഓക്കെ, പബ്ലിക് എന്താണ് ബോറോയിങ്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ പർച്ചേസിങ് പവർ കുറയും. ദെൻ ഓവർ വാല്യുവേഷൻ ഓഫ്
domestic currency. Okay, through these measures of possible expand export and curtail import. Okay, that export chain of food and import chain of the curtailing are helping. Then increase savings. This can restrict people spending on goods and services. That is savings increase in goods and services. And then people's panam chalava and the control chain. Okay, simple idea like I will use it. Okay, so measures to control inflation. First, monetary measures and physical measures. We will discuss it. Now, inflation is okay. Now, deflation is okay. Deflation is okay. Disinflation. Okay, എന്താണ് it is reduction in the rate of inflation. അതായത് disinflation is the reduction in the rate of inflation. അത് ഇൻഫ്ലേഷന്റെ റേറ്റ് കുറയ്ക്കുന്നതാണ് disinflation എന്ന് പറയുന്നത്. Okay, it is the reduction in the rate of inflation. ഇൻഫ്ലേഷന്റെ റേറ്റ് കുറയ്ക്കുന്നതാണ് റിഡക്ഷൻ ചെയ്യുന്നതാണ് disinflation. If the inflation rate in the year 2028 inflation rate parayumbo 4% aayirunnu ennal 2019 aayirumbo adu 3% aayittu endanu korayunnu adu ibide it show decrease the inflation rate adu 2008 aayirumbo 4% ulla inflation rate 2019 aayirumbo 3% ആയിട്ട് കുറഞ്ഞു അതായത് ഇൻഫ്ലേഷൻ റേറ്റ് എന്താണ് കുറയാണ് ചെയ്യുന്നത് പിന്നെന്താണ് ദിസ് ഇൻഫ്ലേഷൻ ഡസ് നോട്ട് മീൻ ദാറ്റ് പ്രൈസ് ആർ ഫോളിങ് അതായത് ദിസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രൈസ് എന്താണ് കുറയുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ ഇൻഫ്ലേഷന്റെ റേറ്റ് കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ദിസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രൈസ് കുറയുന്നു എന്നല്ല പ്രൈസ് ഫോൾ ചെയ്യുന്നു എന്നല്ല നേരെ മറിച്ച് ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കുന്നു എന്നാണ് അതായത് ബട്ട് ദാറ്റ് ദ റേറ്റ് അറ്റ് വിച്ച് ഇൻഫ്ലേഷൻ ഈസ് ഫോളിങ് ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് ദിസ് ഇൻഫ്ലേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പോൾ ഡിസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഇൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കുന്നതിനുള്ള റിഡക്ഷനാണ് ഡിസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡി ഡിഫ്ലേഷൻ നമ്മളെന്താണ് ഡിസ് ഇൻഫ്ലേഷൻ ആണ് ഈ ഡിഫ്ലേഷൻ എന്താണെന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത് ഡിഫ്ലേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഡി ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഡിസ് ഇൻഫ്ലേഷൻ പറയുമ്പോൾ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓക്കെ ഇനി ഡിഫ്ലേഷൻ മറ്റേ ഡിസ് ഇൻഫ്ലേഷൻ ആയിരുന്നു ഇത് ഡിഫ്ലേഷൻ ആണ് അത് ഇൻഫ്ലേഷന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡിഫ്ലേഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിഫ്ലേഷൻ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെൻ പ്രൈസ് ആർ ഫോളിങ് അതായത് പ്രൈസിൽ ഇടിവ് ഉണ്ടാവുമ്പോൾ അതിന് റിസൾട്ട് എന്താണ് സിറ്റുവേഷൻ അണ്ടർ പ്രൈസ് ആർ ഫോളിങ് അതായത് വിലയിൽ ഇടിവ് ഉണ്ടാവുമ്പോൾ ദിസ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ പർച്ചേസിംഗ് പവർ ഓഫ് മണി അതായത് പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്താണ് ഇൻക്രീസ് ചെയ്യുന്നു ഓക്കെ അതായത് നമ്മുടെ പ്രൈസ് ആർ ഫോളിങ് പ്രൈസ് എന്താണ് കുറയുമ്പോൾ എന്നിട്ട് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ പർച്ചേസിംഗ് പവർ ഓഫ് മണി അതായത് പർച്ചേസിംഗ് പവർ ഓഫ് മണി ഇൻക്രീസ് ചെയ്യാനുള്ള ആ ഒരു അതായിരിക്കും അതിൻ്റെ റിസൾട്ട് അതായത് എന്താണ് നമ്മുടെ ഈ പ്രൈസ് കുറയുമ്പോൾ എന്ത് കൂടാണ് പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്താണ് കൂടാണ് ചെയ്യുന്നത് അതാണ് ഡിഫ്ലേഷൻ ഓക്കെ അപ്പം നമ്മൾ ഇൻഫ്ലേഷനെ പഠിച്ചു ഇൻഫ്ലേഷൻ്റെ ടൈപ്സുകൾ പഠിച്ചു പിന്നെ എന്തൊക്കെ പഠിച്ചു അതിൻ്റെ കോസസ് പഠിച്ചു മെഷേഴ്സ് പഠിച്ചു ആൻഡ് ഡിസ് ഇൻഫ്ലേഷൻ എന്താ പഠിച്ചു ആൻഡ് ലാസ്റ്റ് ഡിഫ്ലേഷൻ പഠിച്ചു ഇനി അടുത്തതായിട്ട് പുതിയൊരു ടോപ്പിക്കാണ് വരുന്നത് പാരലൽ ഓഫ് എക്കണോമി അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം പാരലൽ എക്കണോമി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം പാരലൽ എക്കണോമി ഈസ് ബേസ്ഡ് ഓൺ ദ അൺഅക്കൗണ്ടഡ് മണി ഓഫ് ദ പീപ്പിൾ അതായത് എന്താണ് ഓരോ വ്യക്തികളുടെയും അതായത് കണക്കിൽ പെടാത്ത പണത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പാരലൽ എക്കണോമി എന്ന് പറയുന്നത് ഓക്കെ കണക്കിൽ പെടാത്ത
എന്താണ് പണത്തെ ബേസ് ചെയ്തിട്ട് വരുന്ന മണി മണിയെ ബേസ് ചെയ്തിട്ട് വരുന്നതിനെയാണ് നമ്മൾ പാരലൽ എക്കണോമി എന്ന് പറയുന്നത് ദിസ് ഈസ് അൺഅക്കൗണ്ടഡ് മണി ഈസ് നോൺ ആസ് ബ്ലാക്ക് മണി ഇത്തരത്തിൽ അൺഅക്കൗണ്ടഡ് ആയിരുന്ന മണീസിനെയാണ് നമ്മൾ ബ്ലാക്ക് മണി അല്ലെങ്കിൽ കള്ളപ്പണം എന്ന് വിളിക്കുന്നത് നമ്മൾ കണക്കിൽ പെടാത്ത പണം അല്ലെ ഇപ്പോൾ ഞാനിപ്പോൾ എന്താണ് ഒരു കൊല്ലം ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് ആനുവൽ ഇൻകം അതായത് ഗവൺമെൻറ്റിൻ്റെ അറിവോട് കൂടിയിട്ടുള്ള എൻ്റെ ആനുവൽ ഇൻകം ഇപ്പോൾ ചിലപ്പോൾ 4 lakh ആണെങ്കിൽ പക്ഷേ എനിക്ക് ഒരു കൊല്ലം ചിലപ്പോൾ 10 lakh അല്ലെങ്കിൽ 20 lakh കിട്ടുന്നുണ്ടെങ്കിൽ ആ ലക്ഷങ്ങൾ എന്താണ് കണക്കിൽ പെടാത്ത ഇൻകം ആണ് അല്ലെ അത് എന്താണ് എൻ്റെ ബ്ലാക്ക് മണിയാണ് കള്ളത്തരത്തിലൂടെ ഞാൻ ഉണ്ടാക്കുന്ന പണമാണ് അപ്പം ഈ കള്ളപ്പണം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുന്ന പണത്തെയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലോട്ട് നമ്മൾ പോകുന്നുണ്ട് ബ്ലാക്ക് മണി ഈസ് നത്തിങ് ബട്ട് മണി ജനറേറ്റഡ് ഇൻ ട്രാൻസാക്ഷൻ വിച്ച് ആർ ഹൈഡൻ ഫ്രം ഗവൺമെൻറ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ടാക്സ് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുന്ന പണത്തെയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പാരലൽ എക്കണോമി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കണക്കിൽ പെടാത്ത എന്താണ് പണം ത്തിനെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പാരലൽ എക്കണോമി എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ബ്ലാക്ക് മണി നമ്മൾ പറഞ്ഞു ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുന്ന പണത്തെയാണ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ്റിന് അറിയാം നമ്മൾ എത്ര പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണമെന്ന് അറിയാം സോ അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മണി ആയ രീതിയിൽ നമ്മൾ പണത്തെ യൂസ് ചെയ്യുന്നത് ഓക്കെ ദസ് പാരലൽ എക്കണോമി സിമ്പിൾ മീൻസ് ഓക്കെ എന്താണ് പാരലൽ എക്കണോമി മീൻസ് ദ എക്കണോമി റൺ ബൈ ബ്ലാക്ക് മണി അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ബ്ലാക്ക് മണിയുമായിട്ട് പോകുന്നത് ഓക്കെ എന്താണ് കള്ളപ്പണത്താൽ പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് എന്താണ് ബ്ലാക്ക് മണി റൺ ബൈ സോറി ദ എക്കണോമി റൺ ബൈ ബ്ലാക്ക് മണി അതെ നമ്മൾ ബ്ലാക്ക് മണിയായിട്ട് പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ പാരലൽ എക്കണോമി എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഹൈഡൻ എക്കണോമി ഫ്രം ദ കൺട്രി എന്താണ് ഇതിൽ നമ്മുടെ കൺട്രിയിലുള്ള ഹൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു തരം എക്കണോമിയാണ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ബ്ലാക്ക് മണി നമ്മുടെ പാരലൽ എക്കണോമിയെ നമ്മൾ എന്തൊക്കെ വിളിക്കുന്നുണ്ട് ബ്ലാക്ക് എക്കണോമി എന്ന് വിളിക്കുന്നുണ്ട് ഇല്ലീഗൽ എക്കണോമി എന്ന് വിളിക്കുന്നുണ്ട് അൺഅക്കൗണ്ടഡ് എക്കണോമി എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാഡോ എക്കണോമി എന്നുള്ള പേരിലൊക്കെ എന്താണ് നമ്മുടെ ഈ പാരലൽ എക്കണോമി അറിയപ്പെടുന്നുണ്ട് ബ്ലാക്ക് എക്കണോമി ഇല്ലീഗൽ എക്കണോമി അൺഅക്കൗണ്ടഡ് എക്കണോമി ആൻഡ് ഷാഡോ എക്കണോമി എന്ന രീതിയിൽ നമ്മൾ പാരലൽ എക്കണോമീസ് അറിയപ്പെടുന്നുണ്ട് അത് മാത്രമല്ല ഇസ് എൻ എക്കണോമി ക്രിയേറ്റഡ് ബൈ ബ്ലാക്ക് മണി എന്താണ് ഇതൊരു ഒരുതരം എക്കണോമിയാണ് ബ്ലാക്ക് മണി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്കണോമിയാണ് ഏത് പാരലൽ എക്കണോമി എന്ന് പറയുന്നത് പാരലൽ എക്കണോമി ഈസ് എൻ എക്കണോമി ക്രിയേറ്റഡ് ബൈ ബ്ലാക്ക് മണി ഓക്കെ പാരലൽ എക്കണോമി എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് മണിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് മണി എന്താണ് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന ഹൈഡ് ചെയ്ത് വയ്ക്കുന്ന പണത്തെയാണ് നമ്മൾ ബ്ലാക്ക് മണി അല്ലെങ്കിൽ കള്ളപ്പണം എന്ന് അറിയപ്പെടുന്നത് പാരലൽ എക്കണോമിയെ നമ്മൾ എന്തൊക്കെയാണ് ബ്ലാക്ക് എക്കണോമി ഷാഡോ എക്കണോമി അൺകൗണ്ടഡ് എക്കണോമി ഇല്ലീഗൽ എക്കണോമി എന്ന രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ അടുത്ത് നോക്കുന്നത് കോസസ് ഓഫ് ജനറേറ്റിംഗ് ബ്ലാക്ക് മണി ബ്ലാക്ക് മണി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഹയർ റേറ്റ് ഓഫ് ടാക്സ് ടാക്സിൻ്റെ ഹയർ റേറ്റ് കാരണം അത് അടയ്ക്കാനുള്ള പ്രയാസം കാരണം ഇത്തരത്തിലുള്ള ഉണ്ടാവുന്നുണ്ട് ഇൻഎഫക്റ്റീവ് എൻഫോഴ്സ്മെൻറ് ഓഫ് ടാക്സ് ലോ അതായത് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ടാക്സ് ലോ ഓക്കെ ദെൻ ഡൊണേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഓക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കുന്ന ഡൊണേഷനും കാര്യങ്ങളും പല കാര്യങ്ങളും എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡൊണേഷൻ കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് ഇത് കൊടുത്തു എന്നൊക്കെ പറയില്ലേ അത് ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് അഗ്രികൾച്ചറൽ ഇൻകം ഓക്കെ ദെൻ പ്രൈവറ്റൈസേഷൻ ജനറേഷൻ ഓഫ് ലാക്ക് ഓഫ് മണി ഇൻ ദ പബ്ലിക് സെക്ടർ ട്രാൻസ്പോർട്ട് ട്രാൻസാക്ഷൻ ഇൻ അർബൻ റിയൽ എസ്റ്റേറ്റ് ഓക്കെ ദെൻ ഹവാല ട്രാൻസാക്ഷൻ ആൻഡ് അതർ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്താണ് പാരലൽ അതിൽ ബ്ലാക്ക് മണി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള കൂടുതൽ കാരണം ഈ റോൾ ഓഫ് പാരലൽ എക്കണോമി പാരലൽ എക്കണോമിയുടെ റോൾസ് എന്താണ് പ്രൊവൈഡ് ജോബ് ആൻഡ് ഇൻകം
essential product and service at affordable price, promoting savings, increased liquidity, encourage labor mobility and international trade, save economy from crisis. ഓക്കെ, അപ്പോൾ എന്താണ് പാരൽ എക്കോമിൻ്റെ റോൾസ് എന്ന് പറയുന്നത്? എന്താണ് പ്രൊവൈഡ് ജോബ് ആൻഡ് ഇൻകം. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇൻകവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എസെൻഷ്യൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് അറ്റ് അഫോർഡബിൾ പ്രോഡക്റ്റ്. അതായത് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഒക്കെ എന്താണ് അഫോർഡബിൾ പ്രൈസിന്, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റും സർവീസും അഫോർഡബിൾ പ്രോഡക്റ്റിന് അല്ല പ്രൈസിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രൊമോട്ടിംഗ് സേവിങ്സ്, സേവിങ്സ് ഹാബിറ്റുകൾ, പീപ്പിൾസിൻ്റെ ഇടയിലുള്ള സേവിങ്സ് ഹാബിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ലിക്വിഡിറ്റി, ലിക്വിഡിറ്റി എന്താണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എൻഗേജ് ലേബർ മൊബിലിറ്റി ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്, ലേബേഴ്സിൻ്റെ മൊബിലിറ്റിയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡും എന്ത് ചെയ്യുന്നുണ്ട്? അത് എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ സേവ് എക്കണോമി ഫോർ ക്രൈസിസ്, അതായത് നമ്മൾ പല തരത്തിലെ ക്രൈസിസിൽ നിന്നും നമ്മുടെ എക്കണോമി എന്ത് ചെയ്യുന്നുണ്ട്? സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇമ്പാക്റ്റ് ഓഫ് പാരൽ എക്കണോമി. അപ്പോൾ പാരൽ എക്കണോമിയുടെ റോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അണ്ടർ എസ്റ്റിമേഷൻ, ലോസ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെൻറ്, വൈഡിങ് ദ ഗ്യാപ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, ലാവിഷ് കൺസപ്ഷൻ സ്പെൻഡിങ്, മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ്, ഡിസ്ട്രൈറ്റ് ദ ജനറൽ മോറൽ സ്റ്റാൻഡ് ഓഫ് ദ സൊസൈറ്റി, വീക്കിംഗ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബൂസ്റ്റ് ടു ഇൻഫ്ലേഷൻ, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് അബ്രോഡ്. അത് ഇൻഫ്ലേഷൻ നെഗറ്റീവ്, അണ്ടർ എസ്റ്റിമേഷൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ലോസ് ഓഫ് റവന്യൂ, അത് ലോസ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെൻറ്, ഗവൺമെൻറ് റവന്യൂവിൻ്റെ ലോസ് വരുന്നുണ്ട്. പിന്നെ റിച്ച് ആൻഡ് പുവർ തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ലാവിഷ് കൺസ്യൂമിങ് കൺസപ്ഷൻ സ്പെൻഡിങ് അല്ലേ, സാധനങ്ങൾ വാങ്ങാൻ ഒരുപാട് പണം ലാവിഷ് ആയിട്ട് ചെലവാക്കുന്നുണ്ട്. പിന്നെ എന്താണ് മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ്, റിസോഴ്സ് ഒക്കെ എന്താണ് മിസ് ആയുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് അബ്രോഡ്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള പണം എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ, നമ്മൾ വളരെ ലെങ്തിയായ ചാപ്റ്ററാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു 4 പാർട്ടുകളായിട്ട് വേണ്ടി വന്ന് നമുക്ക് ഈ ഒരു ക്ലാസ് എടുക്കാൻ. യൂട്യൂബിൽ ഉണ്ടായിരിക്കും 4 പാർട്ടുകളായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. എല്ലാ പോർഷൻസും നമ്മൾ ഒട്ടുമിക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും നമ്മൾ എടുക്കുക. സോ നമ്മൾ ഈ ഒരു 4th ചാപ്റ്റർ ആയിട്ടുള്ള ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കണോമി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ക്ലാസ് കാണുക, നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക. താങ്ക് യു.